നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച അഞ്ചൽ ഉത്രാവാദ കേസിൽ ഇന്ന് കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ കേസിൽ ഒരു വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴിനാണ് അഞ്ചൽ ഏറം വെള്ളശ്ശേരിയിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ ഉത്രയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അടൂർ പറക്കോട് സ്വദേശി ഇരുപത്തിയേഴുകാരനായ സൂരജ് ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ ഒഴിവാക്കാനും അവരുടെ സ്വത്ത് കൈക്കലാക്കാനും വേണ്ടി പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് സംസ്ഥാനത്ത് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഒരാളെ കൊലപ്പെടുത്തുന്ന ആദ്യ കേസാണിത് ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഭർത്താവ് സൂരജിന് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് രാവിലെ മണിക്ക് വിധി പറയും കേസ് അത്യപൂർവ്വമാകുന്നത് കൊലപാതകം നടപ്പാക്കാനുള്ള പ്രതിയുടെ കുബുദ്ധിയും ഉപയോഗിച്ച പാമ്പ് എന്ന ആയുധവുമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് കേസ് വിസ്താരം പൂർത്തിയാക്കിയത് പാമ്പു കടിച്ചത് സർപ്പകോപമാണെന്ന് വരുത്തി തീർക്കാനും പ്രതി ശ്രമിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്വത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ ഭർത്താവ് മൂർഖൻ ബാ കൊണ്ട് കൊല്ലുക ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ അപൂർവതകൾ ഏറെ നിറഞ്ഞ കേസിലാണ് ഇന്ന് കോടതിയുടെ വിധി വരുന്നത് എൺപത്തിയേഴ് സാക്ഷികൾ നൽകിയ മൊഴികളും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രേഖകളുമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നാൽപ്പത് തൊണ്ടി മുതലുകളും അപഗ്രദിച്ച ശേഷമാണ് കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് വിധി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഭർത്താവ് സൂരജ് മാത്രമാണ് കേസിലെ പ്രതി സൂരജ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന കാര്യത്തിലാവും കോടതി ആദ്യം വിധി പറയുക കുറ്റക്കാരൻ എന്ന് വിധിച്ചാൽ ശിക്ഷയെക്കുറിച്ച് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം വീണ്ടും കേൾക്കും സൂരജിന് പാമ്പുകളെ നൽകിയതായി മൊഴി നൽകിയ ചാവർക്കാവ് സുരേഷിനെ ആദ്യം പ്രതിയും പിന്നീട് ഒന്നാം സാക്ഷിയുമാക്കിയിരുന്നു ജീവനുള്ള ഒരു വസ്തുവാണ് കൊലപാതകത്തിനുള്ള ആയുധമായി പ്രതി ഉപയോഗിച്ചത് ഉത്രയെ അണലിയെ കൊണ്ടും മൂർഖനെ കൊണ്ടും കടുപ്പിക്കുന്നതിന് മുൻപ് പലതവണ സൂരജ് ഇന്റർനെറ്റിൽ പാമ്പുകളെ കുറിച്ച് തിരഞ്ഞതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു സൂരജിന്റെ കുറ്റസമ്മതം ഒഴിക്കപ്പുറം ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസ് നടത്തിയ ഡമ്മി പരീക്ഷണമടക്കമുള്ള വേറിട്ട അന്വേഷണ രീതികളും ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിന് അടൂർ പറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വെച്ച ഉത്രയ്ക്ക് അണലിയുടെ കടിയേറ്റിരുന്നു അതും കൊലപാതക ശ്രമമായിരുന്നെന്ന് പോലീസ് കണ്ടെത്തി അന്ന് ഉത്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ സൂരജ് അടുത്ത പദ്ധതി തയ്യാറാക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴിന് മൂർഖനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് താൻ നിരപരാധി എന്ന അവകാശവാദമാണ് വിചാരണയുടെ തുടക്കം മുതൽ കോടതിക്ക് മുൻപിൽ പ്രതി ഉയർത്തിക്കാട്ടിയത് എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളുടെ സമാഹരണത്തിലൂടെ സൂരജിന്റെ വാദങ്ങൾ പൊളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയെന്ന ആവശ്യം കോടതി അംഗീകരിക്കുമെന്നും പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നു അതേസമയം അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും എല്ലാം നന്നായി പ്രവർത്തിച്ചെന്നും വിധി കേൾക്കാൻ തിങ്കളാഴ്ച കോടതിയിൽ ഉത്രയുടെ പിതാവ് വിജയസേനൻ പ്രതികരിച്ചു അപൂർവങ്ങളിൽ അപൂർവം എന്ന പ്രത്യേകതയുള്ള കേസായതിനാൽ പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ പ്രതീക്ഷിക്കുന്നു കോടതിയിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുകയാണെന്ന ആയൂർ ജവഹർ എച്ച് എസ് എസിലെ പ്രഥമ അധ്യാപികയായി വിരമിച്ച അമ്മ വണിമേഖലയും പറയുന്നു മകനേക്കാൾ സ്ഥാനം അവന് നൽകിയിട്ടും മകളുടെ ജീവൻ അവൻ തട്ടിപ്പറിച്ചു ഞങ്ങളുടെ പ്രതീക്ഷകളാകെ തകർത്തു കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇരുവരും പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത